എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാം അനുഭവിക്കേണ്ട നന്മയ്ക്ക് ഒരു മുടക്കവും വരാൻ പാടില്ല. പല തടസ്സങ്ങളും മുടക്കങ്ങളും ആണല്ലോ മനുഷ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആക്കുന്നത്. ഒരു മുടക്കവും കൂടാതെ ദൈവത്തിന്റെ നന്മ എങ്ങനെ അനുഭവിക്കാമെന്നാണ് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. 84 സങ്കീർത്തനം 11 വാക്യം, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ദൈവത്തിന്റെ നന്മ മുടങ്ങാതെ നിന്റെ ജീവിതത്തിൽ എത്തിപ്പിടിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, നേരോടെ നടക്കാൻ തീരുമാനിക്കുക. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് നേരോടെ നടക്കാൻ കഴിയുന്നത്? നിന്നെ സത്യത്തിലൂടെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. 2, ദൈവവചനമാണ് നിന്നെ നേരായ വഴിയെ നടത്തുന്നത്. കുരുക്കു വഴികളിലൂടെ യാത്ര ചെയ്യുന്നവർ, നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ നേരായ വഴിയിലല്ല പോകുന്നത്. ഈ വചനം പറയുമ്പോൾ ചിലരെയൊക്കെ ഞാൻ ആത്മാവിൽ കാണുക, നേരായ വഴിയെ കൂടെ അല്ല നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്കും അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കഴിയുന്നില്ല. പക്ഷെ നിങ്ങളെ ദൈവം സഹായിക്കാൻ പോവാം. അതാ ഇന്നത്തെ സന്ദേശം. നേരായ വഴികളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്, തീരുമാനമെടുക്കും ഇനി ഞാൻ ആ വളഞ്ഞ വഴികളിലൂടെ പോകത്തില്ല, തെറ്റായ വഴികളിലൂടെ പോകത്തില്ല, പാപത്തിന്റെ വഴികളിലൂടെ പോകത്തില്ല, പൈശാചികത്വത്തിന്റെ വഴികളിലൂടെ പോകത്തില്ല എന്നൊക്കെ ഒത്തിരി പ്രാവശ്യം തീരുമാനമെടുക്കും. പക്ഷെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ വയ്യാത്ത സാഹചര്യമാണ്. ഇന്ന് ഈ വചനം കഴിഞ്ഞുള്ള പ്രയർ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വിടുതലുണ്ട്. നിങ്ങളെ നേരായ പാതയിലൂടെ നടത്താൻ കർത്താവ് ആഗ്രഹിക്കുക. ഒരു നന്മ മുടങ്ങാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്ന് നിങ്ങളുടെ രക്തബന്ധങ്ങളുടെ നടുവിൽ നിങ്ങളെ ഒരു വ്യത്യസ്തരാക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ചില സമയം കൂടുതൽ എടുക്കുക, കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ കർത്താവേ സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇച്ഛിക്കാത്ത തിന്മ അവരിൽ വന്നു പോവുകയാണ്. നേരായ പാതകളല്ലാത്ത പാതകളിലൂടെ അവരെ ശത്രു വലിച്ചുകൊണ്ടു പോകുന്ന മേഖലകളിൽ ഞങ്ങൾ നിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ച് ആ തടസ്സങ്ങളെ, ആ നേരായ പാതകളിൽ അല്ലാതെ കൊണ്ടുപോകുന്ന പോരാട്ടങ്ങളെ ശാസിച്ചു കളയുന്നു കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങൾ നേരായ പാതയിലേക്ക് വരട്ടെ, അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഒരു മുടക്കവുമില്ലാതെ നിനക്ക് നന്മ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.